السلام عليكم ورحمة الله وبركاته. حديث بار مقطع عندي. وعن أبي رقية تميم بن أوس الداري رضي الله عنه أن النبي صلى الله عليه وسلم قال: الدين النصيحة. قلنا لمن؟ قال: لله ولكتابه ولرسوله ولأئمة المسلمين وعامتهم. رواه مسلم. أبو رقية تميم بن أوس الداري رضي الله عنه للنبي തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മതം ഗുണകാംക്ഷയാണ്. ഞങ്ങൾ ചോദിച്ചു: ആരോടാണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അള്ളാഹുവിനോടും അവൻ്റെ ഗ്രന്ഥത്തിനോടും അവൻ്റെ തിരുദൂതരോടും മുസ്ലിമീങ്ങളുടെ നേതാക്കളോടും പൊതുജനങ്ങളോടുമാണ് എന്ന്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ ഒരു സത്യവിശ്വാസി എപ്പോഴും ഗുണകാംക്ഷയുള്ളവനായിരിക്കണം എന്ന് തറപ്പിച്ച് പറയുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉപദേശം കേട്ടപ്പോൾ സഹാബി വരെ ചോദിച്ചു: ആരോടാണ് നസീഹത്തുണ്ടാവേണ്ടത്, ഗുണകാംക്ഷ ഉണ്ടാവേണ്ടത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്: അള്ളാഹുവിനോടും അവൻ്റെ വേദഗ്രന്ഥത്തിനോടും അവൻ്റെ റസൂലിനോടും മുസ്ലിമീങ്ങളുടെ നേതാക്കളോടും പൊതുജനങ്ങളോടും എന്നാണ്. എന്നാൽ ഓരോരുത്തരോടുമുള്ള ഗുണകാംക്ഷ വ്യത്യസ്ത രൂപത്തിലാണ് വരുന്നത്. അള്ളാഹുവിനോടുള്ള ഗുണകാംക്ഷ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും അവനെ പങ്കുകാല ചേർക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുകയും അവൻ്റെ വിശേഷണങ്ങളിൽ അവൻ്റെ വിശേഷണങ്ങളെ അവനിലേക്ക് വകവെച്ചു കൊടുക്കുകയും അവൻ എല്ലാ പോരായ്മയിൽ നിന്നും മുക്തനാണ് എന്നത് ഏറ്റുപറയുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ താല്പര്യമുണ്ടാവുകയും തെറ്റുകൾ ചെയ്യുന്നതിൽ ഭയപ്പാടുണ്ടാവുകയും തെറ്റുകളെ തെറ്റായി കാണാനുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന, ആ കൽപ്പന പരിപൂർണമായി ശിരസ വഹിക്കുക എന്നതൊക്കെ അള്ളാഹുവിനോടുള്ള ഗുണകാംക്ഷയുടെ ഭാഗമാണ്. അവൻ്റെ ഗ്രന്ഥത്തോടുള്ള ഗുണകാംക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഇറക്കിയ ഗ്രന്ഥങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ളതാണ് എന്ന വിശ്വാസവും അതിൻ്റെ പാരായണത്തിൻ്റെ ഏത് രൂപത്തിലാണോ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതേ രീതിയിൽ പാരായണം ചെയ്യുകയും വേദഗ്രന്ഥങ്ങളെ ബഹുമാനിക്കുകയും അതിൽ പറഞ്ഞതനുസരിച്ച് ജീവിതത്തിൽ പകർത്തുകയും ആ ഒരു ഗ്രന്ഥങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ മുർസലീങ്ങളോടുള്ള ഗുണകാംക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശം അവൻ്റെ റസൂലിനോടുള്ള ഗുണകാംക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള എല്ലാ അമ്പിയാക്കളുടെ റിസാലത്തും വാസ്തവമാക്കുകയും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്നതൊക്കെയും പരിപൂർണമായി വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്നതാണ്. അതോടൊപ്പം മുത്തനബിയുടെ സുന്നത്തിനെ സജീവമാക്കുകയും അതിനെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയും മുത്തനബിയുടെ വാക്കും പ്രവൃത്തിയും ഒക്കെയും അനുധാവനം ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം മുത്തനബിയെ അങ്ങേയറ്റം സ്നേഹിക്കുകയും മുത്തനബിയുടെ അനുചരന്മാരെ ആരൊക്കെയാണോ അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നത് റസൂലിനോടുള്ള ഗുണകാംക്ഷയിൽ മഹാന്മാർ വിശദീകരിക്കുന്നതായി കാണാം. മുസ്ലിമീങ്ങളുടെ നേതാക്കളോടുള്ള ഗുണകാംക്ഷ എന്നതിനുള്ള ഉദ്ദേശം അവരെ സഹായിക്കുകയും അവർ ഏതൊരു ദൗത്യമാണോ ഏറ്റെടുത്തത് ആ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യുക എന്നതും മുസ്ലിമീങ്ങളുടെ ആവശ്യങ്ങൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കലും അവരോട് കൂടെ നിന്നുകൊണ്ട് അവരുടെ പ്രവർത്തനത്തിൽ പങ്കാളികളാവുക എന്നതൊക്കെയും അതിൽപ്പെടും. അതോടൊപ്പം പൊതുജനങ്ങളോടുള്ള ഗുണകാംക്ഷ, അവരോട് മമതയുള്ളവരാകുകയും അവരെ സൽമാർഗത്തിലേക്ക് വഴി നടത്തുകയും അവർക്ക് ഉപകാരമുണ്ടാകുന്ന കാര്യങ്ങളിൽ അധ്വാനിക്കുകയും അവരെ തൊട്ട് വേദനയും അവർക്ക് പ്രയാസം അനുഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെയും തടയുകയും അവർക്കിഷ്ടപ്പെട്ടത് നമുക്കിഷ്ടപ്പെട്ടത് അവരിലേക്കും നാം ഇഷ്ടപ്പെടുകയും ഓരോരുത്തർക്കും വെറുപ്പുളവാക്കുന്നത് എന്താണോ അത് അവർക്കും വെറുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പൊതുജനങ്ങളോടുള്ള നസീഹത്ത്. ഈ രൂപത്തിൽ മതം ഗുണകാംക്ഷയാണ് എന്നുള്ളത് ഏറ്റവും വലിയ ജവാമിഉൽ കലിമായി മഹാന്മാർ വിശദീകരിക്കുന്നതായി കാണാം. എല്ലാ കാര്യങ്ങളും അതിനുൾപ്പെട്ടിട്ടുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വതആല മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ചുകൊണ്ട് ഹഖായ ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.